ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ ഒന്ന് പുട്ടാണ് കേട്ടോ, പുട്ടും കടലയും. അപ്പം ഞാൻ പുട്ടിനൊക്കെ നനച്ചേച്ച് പൊടിയൊക്കെ നനച്ചേച്ചിട്ട് അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് കേട്ടോ പിന്നെ ചുടണത്. അപ്പോൾ നാളികേരമൊക്കെ പൊളിച്ച് മുഴുവനായിട്ടും ഞാൻ ചിരകി എടുക്കും കേട്ടോ. പിന്നെ ഒരു മുറിയായിട്ട് അവിടെ വയ്ക്കില്ല, ചിരകുമ്പോൾ മുഴുവനും ചിരകുന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ചെയ്യുക. അപ്പോൾ മുഴുവനായിട്ട് ചിരവിയുണ്ട്. അപ്പം ഇന്ന് ഒരു സംഭവം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ആയിരിക്കും ഇത് നാളികേരം വേണം. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി ചിരകിയാൽ മതിയല്ലോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ മുകളിലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് കറി തന്നെ വയ്ക്കുന്നുള്ളൂ. അപ്പം നമ്മളെ തക്കാളിയും ഇതൊക്കെ വഴറ്റിയിട്ട് ഗ്രാമ്പും പട്ടയും ഏലക്കായും പെരിഞ്ചീരകമൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുള്ള കടലക്കറി കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുറ്റി നനച്ച് പിന്നെ അടുത്ത് നനച്ച് വരാറാകുമ്പോഴേക്ക് പൊടിയൊന്ന് ഡ്രൈ ആയിട്ടാ. അപ്പോൾ ഒന്ന് വെള്ളം കുടഞ്ഞിട്ടൊന്ന് നനച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇത് ചൂടാറിയിട്ട് വേണമല്ലോ അരച്ചിട്ട് പിന്നെ കടല വയ്ക്കാൻ. അപ്പോൾ ചിക്കൻ മസാല എപ്പോഴും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും ഞാൻ മറക്കും. അത് ഇട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നൊരു വിണ്ടിയലുവ ഉണ്ടാക്കണം കേട്ടോ. വിണ്ടിയലുവ പൊന്നാനിക്കാരുടെ ഒരു പ്രധാന ഇതാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ. അന്ന് ഞാൻ വറുത്തിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം ഞാൻ വീണ്ടും ഞാൻ ഉണ്ടാക്കിയിട്ടാ. അലുവ എനിക്കിഷ്ടമല്ല, പക്ഷേ വിണ്ടിയലുവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറണ്ടറാ, വീട്ടിൽ ഇറങ്ങി കടച്ചക്കാസുണ്ടോ? അത് എടാ ഗ്യാസ് പൊട്ടി തെറിക്കോടെ ഇങ്ങോട്ട് പോരാടാ. ചെക്കിങ്ങനെന്നതാ കുഞ്ഞയ്യേ? എടാ അതിന് കംപ്ലൈന്റ് ഒന്നുമില്ലടാ, ഇങ്ങോട്ട് പോരാടാ. അപ്പം നമ്മളെ കൂട്ടുകാരികളാണ് കേട്ടോ അതിൻ്റെ രുചി ഇങ്ങനെ പറഞ്ഞ് പറയണ വന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഒരു കഷ്ണം അലുവ വാങ്ങിച്ചതാ കേട്ടോ. ആ ചെറിയൊരു കഷ്ണം തന്നെ, ഓൾക്കൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ കടലക്കറിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാ. അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, മത്തനും വഴുതന തക്കാളി ക്യാരറ്റ് ഒരു ചെറിയ കിഴങ്ങും സവോളയൊക്കെ കൂടിയിട്ടുന്നൊരു സാമ്പാർ കൂടി ഇട്ടിട്ടുള്ളൊരു സാമ്പാർ വയ്ക്കുക കേട്ടോ. അപ്പോൾ തിരക്കൊന്നുമില്ലല്ലോ, അപ്പോൾ ഞാൻ തീ കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ ആ ചട്ടിയിൽ. അപ്പോൾ പരിപ്പ് കടലപ്പരിപ്പ് പോലത്തെ പരിപ്പാണല്ലോ. അപ്പോൾ അത് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നാല് ഫിസിലടിച്ചിട്ട് ഭയങ്കര വേവുള്ള പരിപ്പ്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്താലും ചേർത്ത് കൊടുക്കാം. അങ്ങനെ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഞാൻ വിന്ദേശിക്ക് പിന്നെ ഒരു കഷ്ണം കൂടി കൊടുത്തിട്ടാ. പിന്നെ ഒരു ചെറിയ കഷ്ണമുണ്ട്. അപ്പം ഒന്ന് അത് ഒരു ചമ്മന്തി പോലെ ഉണ്ടാക്കിയിട്ടൊന്ന് ഒന്ന് ഉരുപ്പേരി ഉണ്ടാക്കണം പയറൊന്നും ഇടാതെ. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. എന്നിട്ടൊന്ന് നൂലൊക്കെ ചുറ്റിയിട്ട് ഒന്ന് അടുപ്പത്ത് വയ്ക്കണം. അപ്പം ഒന്ന് അടുപ്പത്ത് തന്നെ ഏട്ടാ. ചായ പരിപാടി ഞാൻ കഴിഞ്ഞപ്പോൾ ഒക്കെ അടുപ്പത്ത് തന്നെ ഏട്ടെന്ന് വെച്ചതൊക്കെ. തിരക്കൊന്നുമില്ലല്ലോ. അപ്പം കഷ്ണങ്ങളൊക്കെ ഒരു മാതിരി വേവായിട്ടുണ്ട് കേട്ടാ. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത്, മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മുളകും പൊടിയും കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കറികളൊക്കെ നല്ലൊന്ന് തിളച്ചതിൻ്റെ ശേഷം ഒരു ടീസ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിരലി, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച ഇറക്കി വയ്ക്കാം. അടുപ്പത്ത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പാചകം ചെയ്യാൻ തിരക്കൊന്നുമില്ലെങ്കിൽ രസമല്ലേ.
അപ്പൊ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മളെ ഒന്നിക്കേണ്ടി അരിഞ്ഞത് വെച്ച് കൊടുത്തേട്ട. പിന്നെ ഞാൻ പച്ചക്കറികളൊക്കെ ചിലതൊക്കെ ചെയ്യുന്നതൊക്കെ ആകെ ബോക്സ് ആകെ നാശമായി ഉണ്ടായിട്ടാ. അപ്പൊ പച്ചക്കറികളൊക്കെ ഇതൊക്കെ ഒന്ന് കഴുകി ഈ ബോക്സൊക്കെ ഒന്ന് കഴുകിയിട്ട് വെയിലത്തെ കൊണ്ടയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് കഴുകി എടുക്കാൻ. അപ്പൊ ഒന്ന് ഉണ്ണിപ്പിണ്ടി വെന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടൻ വിളിച്ചപ്പോൾ പിന്നെ എനിക്ക് ബാക്കിയുള്ളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഉണ്ണിപ്പിണ്ടി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് വെള്ളം വറ്റി കഴിഞ്ഞാൽ കുറച്ച് നാളത്തിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നല്ല ജീരകം പിന്നെ നമ്മൾ ഉണക്കമുളക് ചതച്ചതും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഉണ്ണിപ്പിണ്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പെണ്ണും പയറ് വേണ്ടല്ലോ മുതിരിയൊന്ന് വെച്ചിട്ട് നല്ല സൂപ്പർ ഉപ്പേരി തന്നെയായിരുന്നു. അപ്പം നാശാക്കണ്ട, അല്ലെങ്കിൽ ആ ഒരു കഷ്ണം അവിടെ ഇരുന്നാൽ പിന്നെ തൂരിക്കിടാനേ പറ്റുള്ളൂ. അപ്പോൾ സാമ്പാറൊക്കെ ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഉലുവയും കടുകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ടുണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാമ്പാർ ശരിയായി മോൾക്ക് ഇട്ടാട്ടോ അങ്ങനത്തെ സാമ്പാർ. നല്ല പുളിയൊക്കെ ഉള്ള നല്ല ചെറുങ്ങനെയുള്ളൊരു സാമ്പാർ ചെയ്യുന്നിട്ടാ. ഒന്നുമില്ലെങ്കിലും ഉമ്മക്ക് മാത്രം കൂട്ടി ചോറുന്ന. ഇപ്പം ഇന്നലത്തെ തളയം വറുത്തുണ്ടായിരുന്നു, മോള് സോയാബീൻ വറുത്തിട്ടാ ഉച്ചയ്ക്ക്. അപ്പം അങ്ങനെ ചോറൊക്കെ വെന്തപ്പോൾ കുറച്ച് പപ്പടം കാച്ചിനെ അത്ര പോരം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ പൊരിച്ചെടുത്തേട്ടാ അരി. അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ വറുത്തിട്ടാണ് ചെയ്തത്, പക്ഷേ പൊരിച്ചെടുക്കുന്നത് കൂടുതൽ ടേസ്റ്റിട്ടാ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഇവർ പൊരിച്ചിട്ടാണ് കേട്ടോ അവർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ പൊരിച്ചു നോക്കിയത്. അപ്പോൾ ഒരു പപ്പടം കാച്ചനെ വെളിച്ചെണ്ണ വെളിച്ചാൽ മതിയിട്ടാ. എന്നാലും നമുക്ക് ഇതിൽ നിന്ന് വേഗം മൂട്ട് വരുമ്പോൾ കോരിയാൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് കോരി ഇതായി വരുമ്പോഴത്തേന് അരിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു പപ്പടം കാച്ചനെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് അരിയാട്ടാ ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ട് ഞാൻ കുറേ ചെട്ടിട്ട് ഞാൻ വറുത്തെടുത്തത്. അപ്പോൾ ഈ വറക്കണേക്കായും ഈ പൊരിച്ചതാട്ടാ ടേസ്റ്റ്. ഇത് കഴിച്ചാൽ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ പൊരിച്ചായാലും വറുത്തായാലും എനിക്ക് ഈ സംഭവം അലവ് എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏട്ടനുള്ളപ്പോഴാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ വേണ വെച്ചപ്പോൾ ചെറിയ കഷ്ണം മതിയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ പീസ് തന്നെ മൂപ്പര് മേടിച്ചുള്ളൂ. അപ്പോൾ ഉച്ചക്കലത്തെ ഊണ് കഴിഞ്ഞാൽ ടൈമാട്ടാ. അപ്പോൾ വലിയൊരു കഷ്ണം എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ അങ്ങനെ മൂപ്പരടുത്ത് തന്നെ പോയിരുന്നിട്ട് ഇങ്ങനെ തിന്നാട്ടാ. ആ തിന്നൽ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കഷ്ണം കൂടി എടുത്തിട്ട് ഇങ്ങനെ വീണ്ടും അവിടെ തന്നെ പോയിരുന്നിട്ട് കഥ തിന്നും എന്നോട് വേണേ ഇന്നിങ്ങനെ നോക്കുന്നുണ്ട് പറയണേ എല്ലാം പോകണ്ടല്ലോ അടക്കാനെ തിന്ന കുറച്ച് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്താറിയും. അപ്പം ഇത് അത്രയും ടേസ്റ്റ് നമുക്ക് തിന്നാൻ അങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ ഞാൻ പറയല്ലോ ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി മധുരം വേണം. അപ്പം എന്തായാലും ഇന്ന് ഞാൻ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അന്ന് ഗുരുവായൂർക്ക് പോയപ്പോൾ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. അപ്പം നല്ല അടി കനലുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുള്ള അലുവ ചേർത്ത് കൊടുക്കുക. ഏത് അലുവയായാലും കുഴപ്പമില്ല ചേട്ടാ. അപ്പം ഈ മഞ്ഞ അലുവയാണ് കേട്ടോ ഞാൻ അന്ന് വാങ്ങിച്ചത്. അപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മൂന്ന് അച്ചി ശർക്കര പൊടി പൊടി ഒന്ന് ചതച്ചതും കൂടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ വേഗം അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അത് രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഉരുക്കി എടുക്കട്ടോ. നന്ന ഇപ്പോൾ ഒരു കഷ്ണങ്ങൾ അലുവയുടെയും ശർക്കരയുടെയും ഒന്നും കഷ്ണങ്ങളൊന്നും ഇല്ല. ആ രീതിയിൽ നല്ല ഉരുക്കി വന്നപ്പോൾ ഒരു ചെറിയ നാളികേരം മുഴുവനായിട്ടും ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളികേരം ഇപ്പോൾ രണ്ട് നാളികേരം ആയാലും കുഴപ്പമില്ല കേട്ടോ. നാളികേരം എത്രത്തോളം ഇടണോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ ആ നാളികേരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യട്ട. വീണ്ടും ഒരു ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. വീഡിയോ ഒക്കെ കാണുമ്പോൾ മുഴുവനായിട്ട് കാണട്ട. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് പൊരിച്ച് വെച്ച അരി ഉണ്ടല്ലോ
അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കുക. നല്ല തേമ്പി തേമ്പി വേണം കേട്ടോ എടുക്കാൻ. അപ്പോഴേ ഓരോ ഇതിലും നമ്മുടെ ആ മധുരം ആ നാളികേരത്തിൻ്റെ ഒക്കെ സെറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതേ രീതിയിൽ ഇങ്ങനെ തേമ്പി തേമ്പി സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ അരി നമ്മൾ കൊട്ടിയ പാത്രം ഉണ്ടല്ലോ, അതിൽ എണ്ണ ഉണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് നെയ്യൊന്നും തടവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഇങ്ങനത്തെ നല്ല സെറ്റാക്കിയിട്ട് കൊട്ടി കൊടുക്കണത് കേട്ടോ. അപ്പം നല്ല ഏതാണ്ട് നല്ല സെറ്റായി വന്നിട്ട് ഇനി കിണ്ണത്തേക്ക് കൊട്ടി കൊടുത്തിട്ട് നല്ല സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ അമർത്തി തേച്ച് തേച്ച് ഒന്ന് പാകാക്കി എടുക്കട്ടെ. എന്നിട്ടൊരു 4 മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ. നല്ല സെറ്റായാൽ നമുക്ക് ഇങ്ങനെ മുറിച്ച് കഷ്ണമായിട്ട് വരും. അപ്പോൾ ഞാൻ അതിൽ ഉണ്ടായിരുന്ന കയ്യിലുണ്ട് മാറ്റുക കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മുറിച്ച് നോക്കിയത് കേട്ടോ. ആയിട്ടില്ല, എന്നാലും ഒരു ചെറിയ കഷ്ണം ഞാൻ അതിന് ഞാൻ എടുത്തിട്ട അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ. അപ്പം എനിക്ക് അന്ന് ഉണ്ടാക്കിയതിനേക്കാൾ ഈ പൊരിച്ചിട്ടുണ്ടാക്കിയപ്പോഴാട്ടാ നല്ല ടേസ്റ്റ്. നല്ല ഇങ്ങനെ ചമയ്ക്കുമ്പോൾ ഇങ്ങനെ പിരിപിരി എന്നുള്ള ആ പൊരിഞ്ഞ അരിയുടെ ആ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ. അപ്പോൾ അലുവയൊക്കെ കിട്ടുമ്പോൾ അലുവ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ മക്കളെ ആദ്യമായിട്ട് വറുത്ത കോരിയ ആ എണ്ണയിൽ നിന്ന് കോരിയ അരി കാണാൻ ഒരു ഭംഗിയുള്ള പ്ലേറ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് അരിക്കണ്ട് ഇട്ടിട്ടാ നല്ല വൃത്തിയിലുണ്ട് പൊട്ടി കിട്ടി. അപ്പം അങ്ങനെ ബേക്കറിക്ക് പോയതാട്ടാ. അപ്പം എല്ലാവരും കടിക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ട് മാറ്റാനും ഇതിനൊക്കെ പോർക്കണം കണ്ടാത്താണ് ബേക്കറിൻ്റെ ഉള്ളിട്ടാ. ഒരു 4-5 മാസം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ എത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കേ.